എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറിയു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഭാര്യയാകാം, ഭർത്താവാകാം, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താകാം, ഏതെങ്കിലും രക്തബന്ധത്തിലുള്ള ആളാകാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാകാം. ആ വ്യക്തിക്ക് നിങ്ങളെ, നിങ്ങൾ അങ്ങോട്ട് ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. മനസ്സിൽ നീ എന്നെ അറിയുന്നുണ്ടോ? ഞാൻ ഇത്രയൊക്കെ സ്നേഹിക്കുമ്പോഴും, ഞാൻ നിന്നെക്കുറിച്ച് ഇത്രയെല്ലാം കരുതുമ്പോഴും, നിന്നെ ഓർത്ത് ഞാൻ എപ്പോഴും ചിന്തിക്കുമ്പോഴും, നീയല്ലാതെ മറ്റാരുമില്ല എനിക്കെന്ന് ഞാൻ ചിന്തിക്കുമ്പോഴും, എൻ്റെ ചിന്തകളിലും എൻ്റെ സ്വപ്നങ്ങളിലും എൻ്റെ എപ്പോഴും മനസ്സിൽ നിൻ്റെ ചിത്രം മാത്രം തെളിയുമ്പോഴും, നീ എന്നെ അറിയുന്നുണ്ടോ എന്ന കാര്യം തേടുകയാണ്. എൻ്റെ മനസ്സിലെപ്പോഴും നിങ്ങളാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെപ്പോഴും ആ വ്യക്തിയാണ്. പക്ഷേ ഞാൻ എത്ര സ്നേഹിച്ചിട്ടും ആ വ്യക്തി ഞാൻ സ്നേഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്നില്ല. ഞാൻ എപ്പോഴും ആ വ്യക്തിയുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ വിളിക്കുമ്പോൾ ആ വ്യക്തി എപ്പോഴും തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ഞാൻ കൂടെ കൂടെ എപ്പോഴും ആ വ്യക്തിയെ വിളിക്കുന്നു, ചിലപ്പോഴൊക്കെ ആ വ്യക്തി എന്നോട് ദേഷ്യപ്പെടുകയാണ്. നിനക്കിത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നു. ആ വ്യക്തി എന്നെ വിട്ട് അകന്നു പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിലെപ്പോഴും ആ വ്യക്തിയുടെ ചിത്രം മാത്രം തെളിയുന്നു. ഊണിലും ഉറക്കത്തിലും ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പ്ലാൻ ചെയ്യുന്നത് ആ വ്യക്തിയെ അനുസരിച്ചാണ്. എന്നിട്ടും ആ വ്യക്തി എന്നെ അവഗണിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ആ വ്യക്തി എന്തുകൊണ്ട് എന്നെപ്പോലെ എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലെ എന്തുകൊണ്ട് ആ വ്യക്തിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ല? ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ കുറേ കാലമായിട്ടുള്ള ചില ചിന്തകളാണ്. ഞാനും ആ വ്യക്തിയും തമ്മിൽ, അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും സന്തോഷത്തോടെ ജീവിക്കുന്നതൊന്നും ഇഷ്ടമല്ലാത്ത ചില ആളുകളെ, അല്ലെങ്കിൽ അവരുടെ വാക്കുകളെ ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് എന്നെയല്ല ആ വ്യക്തി കൂടുതലായി വിശ്വസിക്കേണ്ടത് എന്നുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കണമെന്നാണ്. എപ്പോഴും ആ വ്യക്തി നിങ്ങൾക്ക് പുറകെ വരണമെന്നും നിങ്ങളോട് സംസാരിക്കണമെന്നും ചിന്തിക്കുന്നു. പലപ്പോഴും നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് വഴക്കുണ്ടാക്കാറുണ്ട്. എന്നോട് സംസാരിക്കുന്നില്ല, മറ്റുള്ളവരോട് കൂടുതലായിട്ട് സംസാരിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് മറ്റുള്ളവർ പോലെ എന്നെ കണക്കാക്കുന്നു? എന്നെ അവരെക്കാൾ കൂടുതൽ കണക്കാക്കണം, അല്ലെങ്കിൽ അവർ കണക്കാക്കുന്നത് പോലെ എന്നെ കണക്കാക്കാൻ പാടില്ല. ഇത് എന്നിത്യാദി ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് പോകുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുകയും അങ്ങോട്ട് ചെന്ന് കാണുകയും ചെയ്യുന്നു. പക്ഷേ ആ വ്യക്തിക്ക് ഒരു കുലുക്കവുമില്ല, ഒരനക്കവുമില്ല. എന്തുകൊണ്ട് എന്നെപ്പോലെ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല? ഈ ചിന്തയും നിങ്ങളുടെ മനസ്സിലുണ്ട്. മനസ്സിൽ നീ എന്നെ അറിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അങ്ങനെയാണ് വരുന്നത്. ആ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാനും നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിയാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുമായി എപ്പോഴും യാത്രകൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുമായി ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയും നിങ്ങളുള്ള ഒരു സ്വകാര്യ ഇടം ഉണ്ടാവാൻ എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നു. മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയോട് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ആത്മാവിനും അപ്പുറം, നിങ്ങളുടെ ശരീരത്തിനും അപ്പുറം, നിങ്ങളുടെ ചിന്തയ്ക്കും അപ്പുറം, നിങ്ങളുടെ ബുദ്ധിക്കും നിങ്ങളുടെ എല്ലാ കഴിവുകൾക്കും അപ്പുറത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള നിതാന്തമായ സ്നേഹമാണ്. അതൊരു പുഷ്പം പോലെ വിടർന്നു നിൽക്കുന്നതും ഒരു നദിയിലെ ഓളങ്ങൾ പോലെ കുലുങ്ങി സഞ്ചരിക്കുന്നതുമാണ്, അല്ലെങ്കിൽ അനക്കമുള്ളതുമാണ്. ഒരു നദിയിലെ ഓളങ്ങൾക്കൊരിക്കലും നിലക്കാൻ സാധിക്കില്ല. അതുപോലെയാണ് നിങ്ങളുടെ മനസ്സും. ഒരിക്കലും ആ വ്യക്തിയെ സ്നേഹിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളൊരു പോസിറ്റീവ് കണമാണ്. ഇത്രയും ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളൊരു പോസിറ്റീവ് എനർജിയുടെ ഭാഗമാണെന്ന് ഞാൻ പറയുന്നു. ഒരു ദിവ്യ ചൈതന്യമുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾ. നിങ്ങളുടെ മനസ്സിൽ
അവിത്രമായ ഒരു ഇഷ്ടമാണ് ആ വ്യക്തിയോട്. ആ വ്യക്തി ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാനാണെന്ന് പറയേണ്ടി വരും. കളങ്കമറ്റ അവസാനിക്കാത്ത നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ പാത്രമാകാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞിരിക്കുന്നു. ആ വ്യക്തി അത് മനസ്സിലാക്കേണ്ടതാണ്. കൂടുതൽ ആ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കേണ്ടതാണ്. കാരണം ഇതൊരു ദൈവീക പവിത്രമായ ഒരു ഇഷ്ടമാണ്. ആ ഇഷ്ടം നിങ്ങളുടെ മനസ്സ് മുഴുവൻ പടർന്നു പിടിക്കുകയാണ്. എപ്പോഴും ആ വ്യക്തിയെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ സംസാരം, ആ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ, നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ, നിങ്ങളുടെ കാര്യത്തിൽ കരുതൽ കാണിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. എത്ര നിഷ്കളങ്കമായ പ്രണയമാണ് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നുള്ള ചില പെരുമാറ്റങ്ങൾ നിങ്ങളോട് മോശമാണെങ്കിൽ പോലും നിങ്ങളത് കണക്കാക്കുന്നില്ല. കാരണം നിങ്ങളവിടെ ത്യജിക്കുകയാണ്, ത്യാഗം ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്ക് ആ വ്യക്തി ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഒറ്റ കാര്യത്തിലെ വിഷമമുള്ളൂ. നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്ന ചില ആളുകളെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു. അതൊഴിച്ച് നിങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നു. ആ വ്യക്തിക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ നിങ്ങൾ തയ്യാറാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരിടം നേടുക, അല്ലെങ്കിൽ ആ ഇടം ഉണ്ടെന്നറിയുക, അല്ലെങ്കിൽ ആ ഇടമില്ലെന്നറിയുമ്പോൾ നിങ്ങൾ തകർന്നു പോകുന്നു. ദിവ്യമായ ഒരു സ്നേഹമാണ്. ഒരു സന്ധ്യാനേരത്തെ പുഴയിലെ ഓളങ്ങളുടെ ആ ഒരു നൈർമല്യം പോലെ നിങ്ങളുടെ മനസ്സ് എത്രയോ പവിത്രമാണ്. നിങ്ങളുടെ മനസ്സ് വല്ലാതെ ആ വ്യക്തിയിലേക്ക് അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരു പോസിറ്റീവ് കണമാണ്. തീർച്ചയായും നിങ്ങൾ വെളിച്ചമാണ് ഈ ലോകത്തിൻ്റെ. ഒരു പോസിറ്റീവ് കണം ഈ ലോകത്തിന് നൽകുന്നത് നന്മ മാത്രമാണ്. നിങ്ങൾ നന്മയുടെയും നിഷ്കളങ്കതയുടെയും പ്രതീകമാണെന്നോ. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ടാകും. മനസ്സിൽ നീ എന്നെ അറിയുന്നുണ്ടോ? നിങ്ങളെ അറിയാതെ ആർക്കാണ് പോകാൻ കഴിയുക? നിങ്ങൾ ഈ ലോകത്ത് എവിടെയാണെങ്കിലും, നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളെ അറിയാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലെ കാരുണ്യം ഈ ലോകത്ത് മറ്റൊരിടത്തും ലഭിക്കുന്നില്ല. നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കുന്ന സ്നേഹം ഈ ലോകത്ത് ആരും മറ്റൊരാളോടും കാണിച്ചതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം ദിവ്യമായ ഒരു സ്നേഹവും പ്രണയവും നിങ്ങൾ ആ വ്യക്തിയിലേക്ക് പകർന്നു നൽകുന്നു. ഒന്നിനും വേണ്ടിയല്ല, ഒരു സിംഹാസനങ്ങൾക്കോ ചെങ്കോലുകൾക്കോ ഒരു ഭൗതികമായ നേട്ടങ്ങൾക്കോ വേണ്ടിയൊന്നുമല്ല. നിങ്ങൾക്ക് വെറുതെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഇടം നേടാൻ. തീർച്ചയായും അത് നേടുക തന്നെ ചെയ്യും. എല്ലാ ശക്തിയും നിങ്ങൾക്കൊപ്പമുണ്ട്. പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ ചിന്തിക്കുക. കാരണം നിങ്ങളൊരു പോസിറ്റീവ് കണമാണ്. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വെളിച്ചം പകരാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഈ ഭൂമിയിൽ എപ്പോഴും കാരുണ്യവും നിഷ്കളങ്കതയുമാണ് നിങ്ങൾ വാരി വിതറുന്നത്. നിങ്ങളുടെ ആ ദിവ്യമായ പവിത്രമായ സ്നേഹത്തെ കണ്ടില്ലെന്ന് വെക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല. ആ വ്യക്തി നിങ്ങളെ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹിക്കട്ടെ എന്ന് ഞാൻ കൃത്യമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ശക്തികളും എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ ഒരു നക്ഷത്രം പോലെ തിളങ്ങി സഞ്ചരിക്കട്ടെ. ഒരു നക്ഷത്രം എപ്രകാരമാണോ ഇരുട്ടിൽ തെളിഞ്ഞു നിൽക്കുന്നത് എന്നതുപോലെ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങളങ്ങോട് ആഴ്ന്നിറങ്ങട്ടെ. ആ വ്യക്തിയുടെ ഹൃദയം നിറയെ നിങ്ങളാകട്ടെ. കാരണം നിങ്ങൾക്കതിനുള്ള ശക്തി ലഭിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ, ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങളങ്ങനെ സഞ്ചരിക്കട്ടെ. ആ പോസിറ്റീവ് എനർജിയിൽ ആ വ്യക്തി നിങ്ങളെയും തിരിച്ച് സ്നേഹിക്കട്ടെ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന തലത്തിലേക്ക് സാധ്യതകൾ വരട്ടെ. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുണ്ടാകും. നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം നിങ്ങളൊരു സത്യമാകുന്നു. നിങ്ങളുടെ ഇഷ്ടം സത്യമാണ്. നിഷ്കളങ്കതയുള്ളൊരു ഇഷ്ടം, നിസ്വാർത്ഥതയുള്ളൊരു ഇഷ്ടമാണ് നിങ്ങൾ ആ വ്യക്തിക്ക് നേരെ നീട്ടുന്നത്. ആ വ്യക്തിക്ക് അത് തിരസ്കരിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. ആ വ്യക്തി അത് തിരസ്കരിച്ചാൽ ആ വ്യക്തിക്ക് കണ്ണുകളില്ലെന്നോ മനസ്സില്ലെന്നോ ഒരു ഒന്നും അറിയാൻ കഴിയാതെ പോയൊരു വ്യക്തിയാണെന്ന് പറയേണ്ടി വരും. ഒരു വ്യക്തിക്ക് ഒരിക്കലും തിരസ്കരിക്കാൻ കഴിയാത്ത പവിത്രമായ ഒരു ഇഷ്ടമാണ് നിങ്ങൾ നൽകുന്നത്. നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് സാധിക്കും.
നിങ്ങൾ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരെയാണ് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുക? നിങ്ങളുടെ സ്നേഹം തട്ടിക്കളഞ്ഞാൽ ആരുടെ സ്നേഹമാണ് ആ വ്യക്തിക്ക് പകരം വെക്കാനുള്ളത്? പകരം വെക്കാനില്ലാത്ത, പകരമായി ഒന്നും നൽകാനില്ലാത്ത ഏറ്റവും വിലപ്പെട്ട ഒരു സമ്മാനമായി ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ സ്നേഹം എത്തട്ടെ. ഒരു ശക്തിക്കും തിരസ്കരിക്കാൻ കഴിയാത്ത, ഇടയിലുള്ള ഒരു ശക്തിക്കും നിങ്ങളെ അകറ്റാനും കഴിയാതിരിക്കട്ടെ. പവിത്രമായ നിങ്ങളുടെ പ്രണയം, ഏറ്റവും അവകാശപ്പെട്ട നിങ്ങളുടെ മോഹങ്ങൾ, നിങ്ങളുടെ അഭിലാഷങ്ങൾ എല്ലാം കൃത്യമായി നടപ്പിലാകട്ടെ. ലോകത്തെ എല്ലാ ശക്തികളും, നന്മയുള്ള എല്ലാ ശക്തികളും നിങ്ങളുടെ വിജയത്തിനായി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വിജയമുണ്ടാകട്ടെ. നിങ്ങളുടെ മനസ്സിലെ പോസിറ്റീവ് എനർജി വളരെ ശക്തിയായി നിർഗളിക്കട്ടെ, ശക്തിയായി വളരട്ടെ, ശക്തിയായി അത് അതിൻ്റെ പ്രവർത്തനം നടത്തട്ടെ. ആ ശക്തിയിൽ നിങ്ങൾ മനസ്സിലാഗ്രഹിച്ചത് സാധിക്കും. നിങ്ങളുടെ എല്ലാ അഭിലാഷങ്ങളും സാധിക്കട്ടെ. നിങ്ങൾ എന്നെന്നും നിലനിൽക്കുന്ന പ്രണയത്തിൻ്റെ ഒരു പ്രതീകമായി മാറട്ടെ. നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിക്കുന്നുവോ അതിൻ്റെ പത്തിരട്ടിയോ അതിൽ കൂടുതലോ അല്ലെങ്കിൽ എണ്ണമറ്റ രീതിയിലോ ആ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാ നന്മകളും നേരുന്നു.